Hello friends, welcome to my channel Adam's Vlog. In the Yamanitilla, or a mutta gourmet recipe, my tana Namuka patiri day in chapati day, Mapatindeka kudeka ikam, but in a tasty itilor item on it. Poidangan and Dakana Namukunoka Panyanad Patra Patricit, Namukur Chivalchen or Chodakam, Velchen on the Chodai to Verimbo, Namuka Savala Shirtukodakanam, Yan Moon the Savala and Editilla. മൂന്ന് സവാള ഞാൻ മൂന്ന് എഗ്ഗ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഈ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സവാള ചേർക്കുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പുടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഈ സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ അതിനുശേഷം നമുക്കൊരു തക്കാളി ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റി എടുക്കുക ഉള്ളി നല്ലൊരു കൊയമ്പ് പരുവത്തിലാവണം അതുവരെ നമുക്ക് വഴറ്റി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം ആദ്യം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എരിവാണ് ഇതിൽ ഉണ്ടാവുക മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു അല്പം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്തത് അധികം ചേർക്കരുത് ഒരു നുള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാൽ ഒന്നാം പാൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യണം പുഴുങ്ങിയ മുട്ട ഞാൻ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്തതിന് ശേഷം ഈ കറി നമുക്ക് ഇറക്കി വെക്കാം ഉപ്പ് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഈ കറി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു